നമസ്കാരം. ഒരു വിഷയത്തിൽ പൊതുസമൂഹം രാഷ്ട്രീയം മാറ്റിവെച്ച് കാലാനുസൃതമായ ഒരു ചിന്ത ഉണ്ടാകേണ്ട സന്ദർഭമാണെന്ന് പറയും. അതായത് സർക്കാരിൻ്റെ പൊതുവിജ്ഞാന യജ്ഞം പദ്ധതി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച പദ്ധതി എന്ന് ഒരു തർക്കവുമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അതായത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യവൽക്കരണം നടക്കുന്നൊരു കാലഘട്ടമാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നൊരു കാലം. ആ കാലഘട്ടത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ പല മേഖലകളും സ്വകാര്യ കുത്തക സ്കൂളുകൾ വാഴുന്നൊരു കാലമാണ്. കുമിളകൾ പോലെയാണ് പല പ്രദേശങ്ങളിലും സ്വകാര്യ സ്കൂളുകൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. അതും അന്യായ ഫീസുകൾ മേടിച്ച് ഒരുപക്ഷെ സാധാരണക്കാരൻ്റെ കൊക്കിലൊതുങ്ങാത്ത തുകയിൽ പോലും പലരും പഠിപ്പിക്കുന്നൊരു സാഹചര്യം ഈ സ്വകാര്യ സ്കൂളുകളിലുണ്ട് എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിലെ വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇതിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അതായത് കാലഘട്ടത്തിനനുസരിച്ചുള്ള പരിഷ്കരണങ്ങൾ സർക്കാർ മേഖലയിൽ കൊണ്ടുവരാത്തതാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാകാനും ഒപ്പം സർക്കാർ സ്കൂളുകളെ തഴഞ്ഞ് രക്ഷിതാക്കൾ സ്വകാര്യ സ്കൂളുകളിലേക്ക് സ്വന്തം മക്കളെ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന് പ്രധാന കാരണക്കാർ സർക്കാർ തന്നെയാണ്. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ ഈ പ്രവർത്തനം അതിന് ഒരു പ്രായശ്ചിത്തമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധയൂന്നേണ്ട ഒരു മേഖല തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല. സാക്ഷരതയിൽ കേരളം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നാടാണ് നമ്മൾക്കിവിടെ ഉള്ളത്. ഇവിടെ സർക്കാർ മേഖലയിലെ വിദ്യാഭ്യാസം ഒരുപക്ഷെ എല്ലാ വിഭാഗം ഒരുപക്ഷെ സാമ്പത്തികമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചല്ല പറയുന്നത്, മിഡിൽ ക്ലാസ് വരെയുള്ള കുടുംബങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ലഭ്യമാകേണ്ടത്. അതിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ശ്ലാഘിക്കാതെ നിവർത്തിയില്ല. അതായത് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി 34 സ്കൂളുകളെ ഹൈടെക് സ്കൂളുകളിൽ ഉൾപ്പെടുത്തി ഇന്ന് സർക്കാർ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്. ആ പദ്ധതി ഒരുപക്ഷെ വരുന്നാളുകളിൽ ഈ സമൂഹത്തിന് വലിയ വെളിച്ചമായി മാറുകയാണ്. അതായത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ മകന് പോലും ഏറ്റവും മികച്ച തരത്തിൽ വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. നമ്മുടെ രക്ഷിതാക്കളുടെ മനസ്സുകൂടി ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പദ്ധതി വൻ വിജയമാകും. ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഹൈടെക് എന്നാൽ കമ്പ്യൂട്ടറൈസ് ചെയ്ത ക്ലാസ് റൂമുകളും ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള പഠന സൗകര്യങ്ങളുമായിട്ടാണ് ഈ സ്കൂളുകളെല്ലാം പ്രവർത്തന സജ്ജമായിരിക്കുന്നത്. പഴയ സർക്കാർ സ്കൂളുകളാണ്. അതിന്ന് പുതുമോടിയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ പോയി കാണുന്നവർക്ക് ഇത് സർക്കാർ വിദ്യാലയമാണോ എന്ന സംശയം തോന്നുന്ന തരത്തിലുള്ള വികസന പദ്ധതികളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് സർക്കാരിനെ പിന്തുണയ്ക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല. കാര്യം നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. നിർബന്ധിത പ്രാഥമിക വിദ്യാഭ്യാസം നേടേണ്ട സന്ദർഭം കുട്ടികളിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അത് നൽകുന്നു എന്ന കാര്യത്തിൽ കേരളം മുൻപന്തിയിൽ എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ നമുക്ക് കൃത്യമായി വെളിവാകുന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ ബാലവേലയ്ക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ അത് തുലവും തുച്ഛവും എന്ന് പറയാം. ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദിവാസി മേഖലകളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ വിദ്യാഭ്യാസം കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ അത്തരം സന്ദർഭങ്ങൾ ഉള്ളൂ എന്നുള്ള കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും. ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നതിന് ശേഷം മികച്ച തരത്തിലുള്ള സേവനങ്ങൾ നൽകാൻ സർക്കാർ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ അതിനെ രാഷ്ട്രീയം മറന്ന് പിന്തുണയ്ക്കേണ്ടതുണ്ട്. കാര്യം ഇവിടത്തെ നമ്മുടെ തലമുറയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ പല രക്ഷിതാക്കളും വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി സ്വകാര്യ സ്കൂളിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കണമെന്ന ആഗ്രഹം കൊണ്ട് തന്നെയാണ്. അത് അവരെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതിന് മുകളിലുള്ള ഫീസുകൾ നൽകിയാണ് പലരും പഠിപ്പിക്കുന്നത്. ആ സംവിധാനം സർക്കാർ സ്കൂളുകളിൽ സൗജന്യമായി ലഭിക്കുന്നു എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ സംബന്ധിക്കുന്നിടത്തോളം വലിയ ആശ്വാസമാണ്. മാസം 1500 2000 ഒപ്പം ബസ് ഫീസ് ഉൾപ്പെടെ 3000 രൂപ വരെ മാറ്റേണ്ടടുത്ത് അത് വേണ്ട എന്നുള്ളൊരു വലിയ സമാശ്വാസം ഓരോ കുടുംബത്തിനും ലഭ്യമാകാൻ പോകുന്ന തീരുമാനം സർക്കാർ എടുത്തത് ശ്ലാഘിക്കേണ്ട സന്ദർഭം തന്നെയാണ്. ഒരു കാര്യം കൂടി സർക്കാർ ഈ മേഖലയിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് എന്നത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. സർക്കാർ സ്കൂളുകളിൽ മലയാളം പഠനത്തോടൊപ്പം തന്നെ ഇംഗ്ലീഷും വിദ്യാർത്ഥികൾക്ക് മികച്ച രീതിയിൽ സംസാരിക്കാനും എഴുതാനുമായിട്ടുള്ള ശേഷി ഉണ്ടാക്കുന്ന ക്ലാസുകൾ കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് ലോകത്തെവിടെ ചെന്നാലും മലയാളികളുണ്ട്. അവിടെ എല്ലായിടത്തും വേണ്ടത് ഭാഷകൾ അറിയുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഭാഷയുടെ അറിവാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്.
അത് പഠിപ്പിക്കാനായിട്ടുള്ള ശേഷി നമ്മുടെ പൊതുവിദ്യാലയ സമ്പ്രദായത്തിൽ ശക്തിയുക്തം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടത്തെ സ്വകാര്യ മേഖല സ്വാഭാവികമായി താഴെ വന്നോളും. ഈ വിദ്യാലയങ്ങളെ കൂടുതലായി രക്ഷിതാക്കൾ ആശ്രയിച്ചു തുടങ്ങുമ്പോൾ ഇവിടത്തെ കുത്തക സ്വാശ്രയ മുതലാളിമാർ അഹങ്കാരമെല്ലാം മതിയാക്കി താനെ താഴെ വരും. അതിനുശേഷം രക്ഷിതാക്കളുടെ പിന്നാലെ നടന്നോളും. അവരുടെ കുട്ടികളെ ഈ സ്കൂളുകളിൽ കൊണ്ടുവന്നൊന്ന് പഠിപ്പിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ആ രീതിയിൽ വരേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്രമാത്രം ദ്രോഹകരമായ ഒരു പ്രവർത്തനമാണ് ഇന്ന് ഈ സ്വകാര്യ മേഖലകൾ ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല രക്ഷിതാക്കളും പരാതി പറഞ്ഞത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ രീതിയിൽ തന്നെ പറയുന്നത്. ഇതിനോടൊപ്പം രക്ഷിതാക്കൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഈ നാട്ടിൽ ഏറ്റവും മികച്ച അധ്യാപകരുള്ളത് ഇവിടുത്തെ സർക്കാർ മേഖലയിലാണ്. കാര്യം അവർ പഠിച്ച് PSC പരീക്ഷകൾ എഴുതിയാണ് ക്വാളിഫൈ ചെയ്ത് ഇത്തരത്തിൽ സർക്കാർ സ്കൂളുകളിൽ എത്തുന്നത്. മികച്ച ശമ്പളത്തോടുകൂടി അവർക്ക് കൃത്യമായി പഠിപ്പിക്കാൻ ശേഷിയുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ വിക്ടേഴ്സ് ചാനലിൽ നടന്ന ഓൺലൈൻ ക്ലാസ്സുകൾ പലതും കണ്ടതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സർക്കാർ മേഖലയിലെ സംവിധാനങ്ങൾ കൂടുതൽ പ്രവർത്തന സജ്ജമാക്കുകയാണ് ഉടനടി ചെയ്യേണ്ടത്. അവിടുത്തെ അധ്യാപകർക്കെല്ലാം ജോലി കിട്ടിയതിന് ശേഷമുള്ള ഒരു അലംഭാവമുണ്ട്. അല്ലെങ്കിൽ തന്നെ അവരുടെ മക്കളെ പോലും ഒരുപക്ഷെ അവർ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ പഠിപ്പിക്കാൻ ധൈര്യം കാണിക്കാത്ത അധ്യാപകരാണ് പലരും സർക്കാർ മേഖലയിലുള്ളത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ആ രീതിയൊക്കെ മാറ്റിയതിന് ശേഷം ഇവിടുത്തെ അധ്യാപകരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മോണിറ്റർ ചെയ്യേണ്ട സമയമാണ്. അവർ കൃത്യമായും ആത്മാർത്ഥതയോടുകൂടിയും അവരുടെ തൊഴിലുകൾ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. ആ രീതിയിൽ കൂടി ഈ സംവിധാനങ്ങളെ പരിപോഷിപ്പിക്കുകയും ഉണർന്ന് പ്രവർത്തിപ്പിക്കാനും സർക്കാരിനായാൽ ഈ മേഖലയിൽ സർക്കാർ ചെയ്ത ഈ പ്രവർത്തനത്തെ ജനം അംഗീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വരും നാളുകളിൽ കേരളത്തിന്റെ ഏറ്റവും അഭിമാനകരമായ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ സർക്കാർ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവന്ന ഇവിടുത്തെ സ്വകാര്യ കുത്തകകൾക്കെതിരെ സർക്കാർ സംവിധാനത്തിലുള്ള വിദ്യാലയങ്ങൾ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. എന്തായാലും ഇത്രയും മികച്ചൊരു ഇനിഷ്യേറ്റീവ് ഈ കാലഘട്ടത്തിൽ എടുക്കാൻ തയ്യാറായ സർക്കാരിനെ അഭിനന്ദിക്കാതെ നിവർത്തിയില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.